ഇന്ന് ഈ വീഡിയോയിൽ നമ്മൾ നോക്കാൻ വേണ്ടി പോണത് ഞാൻ ഒരു 2 മാസം മുൻപേ ഗ്ലൂട്ടാത്തോൺ റിലേറ്റഡ് ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. അത് എൻ്റെ ഒരു പേഴ്സണൽ എക്സ്പീരിയൻസ്. ഞാൻ ഒരു 20 ഡേയ്സ് ഗ്ലൂട്ടാത്തോൺ ടാബ്ലറ്റ് എടുത്തതിൻ്റെ ഒരു എക്സ്പീരിയൻസ് ഷെയർ ചെയ്തിട്ടുണ്ടായിരുന്നു. അതിൻ്റെ അടിയിൽ വന്നിട്ടുള്ള കമൻസിന് ഡൗട്ട്സൊക്കെ ക്ലിയർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു വീഡിയോ. സോ ആ വീഡിയോ കണ്ടിട്ടില്ലാത്ത ആൾക്കാർ കണ്ടു നോക്കാം, ലിങ്ക് കാര്യങ്ങളൊക്കെ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം, എന്നാലും ചെക്ക്ഔട്ട് ചെയ്യാം കേട്ടോ. അപ്പോൾ എന്തായാലും ഈ വീഡിയോയിൽ ഞാൻ ക്ലിയർ ചെയ്യാൻ വേണ്ടി പോണത് എൻ്റെ ആ ഒരു എക്സ്പീരിയൻസ്, ഹോൾ എക്സ്പീരിയൻസ് വിത്ത് ഗ്ലൂട്ടാത്തോൺ ആയിരിക്കും. അതായത് ഞാൻ 20 ഡേയ്സ് കഴിഞ്ഞ ശേഷം ഞാൻ നിർത്തിയോ, ഇപ്പോഴും യൂസ് ചെയ്തിട്ടുണ്ടോ, ഡോക്ടറെ കൺസൾട്ട് ചെയ്തിട്ടാണോ ഗ്ലൂട്ടാത്തോൺ എടുത്തിട്ടുണ്ടായിരുന്നത്, എന്തെങ്കിലും സൈഡ് എഫക്റ്റ് ഉണ്ടോ, എന്തെങ്കിലും മാറ്റങ്ങളുണ്ടോ എന്നീ ഡൗട്ട്സൊക്കെ ആയിരിക്കും ഞാൻ ക്ലിയർ ചെയ്യാൻ വേണ്ടി പോകണം, എൻ്റെ പേഴ്സണൽ എക്സ്പീരിയൻസ്. ഓക്കെ ഫൈൻ. അപ്പോൾ ഞാൻ ലാസ്റ്റ് വീഡിയോയിൽ പറഞ്ഞതുപോലെ തന്നെയും ഇവിടെയും ഞാനൊരു ഡിസ്ക്ലൈമർ പറയുകയാണ്. ഞാൻ ഈ ഒരു ടോപ്പിക്കുമായിട്ട് വന്നത് ഒരു സ്കിൻ ടോണുകാരെയും ഒഫൻഡ് ചെയ്യാൻ വേണ്ടിയിട്ടല്ല, എൻ്റെ ഒരു പേഴ്സണൽ എക്സ്പീരിയൻസ്. നമ്മളിപ്പം പല കാര്യങ്ങളും ടെസ്റ്റ് ചെയ്ത് നിങ്ങളുടെ അടുത്ത് പറയുന്ന പോലെ തന്നെ ഗ്ലൂട്ടാത്തോൺ കഴിച്ചപ്പോഴുള്ള എൻ്റെ ഒരു എക്സ്പീരിയൻസ്, പേഴ്സണൽ എക്സ്പീരിയൻസ് ആണ് ഈ ഒരു വീഡിയോയിൽ ഞാൻ ഷെയർ ചെയ്യാൻ വേണ്ടി പോണത്. സോ യാ, നമുക്കൊട്ട് വൈകാതെ സ്റ്റാർട്ട് ചെയ്യാം. അതിനേക്കാൾ മുൻപായിട്ട് നിങ്ങൾ ആരെങ്കിലും ഈ ഒരു ചാനലിൽ പുതുതായിട്ടാണെങ്കിൽ ഈ ഒരു വീഡിയോ കണ്ട് ഇഷ്ടപ്പെടുകയാണെങ്കിൽ പ്ലീസ് ഡു ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് ഗൈസ്. സോ യാ, നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. അപ്പം ആദ്യത്തെയും കുറേ ആൾക്കാരുടെ ഡൗട്ട്, ഞാൻ ഈ ഒരു ഗ്ലൂട്ടാത്തോൺ എടുക്കുന്നതിനേക്കാളും മുൻപേ ഡോക്ടറെ കൺസൾട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു എന്നാണ്. അതായത് ഡോക്ടർ പ്രിസ്ക്രൈബ് ചെയ്തിട്ടുള്ള ഗ്ലൂട്ടാത്തോൺ ആയിരുന്നു ഞാൻ കഴിച്ചിട്ടുണ്ടായിരുന്നത്. അല്ല, ഞാൻ ഒരു ഡോക്ടറെ കൺസൾട്ട് ചെയ്തിട്ട് ഇന്നെ ടാബ്ലറ്റ് കഴിച്ചു അല്ലെങ്കിൽ ഇന്നെ ഗ്ലൂട്ടാത്തോൺ കഴിച്ചു എന്ന് എനിക്ക് പ്രിസ്ക്രൈബ് ചെയ്ത് തന്നതല്ല. പക്ഷേങ്കിൽ ഒരു കോയിൻസിഡൻസ് ഉള്ള രീതിയിൽ ഞാൻ ഒരു തവണ ക്ലിനിക്കിൽ, അതായത് ഹൈഡ്രാഫേഷ്യൽ ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു ക്ലിനിക്ക് പോയപ്പോഴേലും ഞാൻ ഇതിനെ പറ്റിയിട്ടൊക്കെ ചോദിച്ചിട്ടുണ്ടായിരുന്നു ഡോക്ടറെടുത്ത്. അതായത് IVനെ പറ്റിയും അതേപോലെ തന്നെ ഗ്ലൂട്ടാത്തോണിനെ പറ്റിയും ലേസർ ട്രീറ്റ്മെൻറ്റിനെ പറ്റിയിട്ട്, അതായത് ഇതൊക്കെയായിരുന്നു എനിക്ക് അറിയാത്ത ടോപ്പിക്. ബാക്കിയൊക്കെ നമുക്ക് ക്രീം വാങ്ങിച്ച് ട്രൈ ചെയ്ത് നോക്കാം, ഇത് നമുക്ക് ഒരു ക്ലിനിക്കിലല്ലാണ്ട് പോയി കഴിഞ്ഞാൽ എക്സ്പീരിയൻസ് ചെയ്യാൻ വേണ്ടി പറ്റത്തില്ലല്ലോ. അപ്പം ഗ്ലൂട്ടാത്തോണിനെ പറ്റി ചോദിച്ചപ്പോഴേലും എൻ്റെ അടുത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഞാൻ ലാസ്റ്റ് വീഡിയോയിൽ പറഞ്ഞ പോലെ നമുക്ക് കുറേ ഓപ്ഷൻസ് ഉണ്ട്, IV അതേപോലെ തന്നെ ടാബ്ലറ്റ്സ്, പിന്നെ നമുക്ക് ക്രീംസൊക്കെ ആയിട്ടും ട്രൈ ചെയ്യാം. IV ആണ് കുറച്ചും കൂടെ ആൾക്കാർക്ക് പെട്ടെന്ന് റിസൾട്ട് കിട്ടുന്ന അല്ലെങ്കിൽ കാണാൻ വേണ്ടി പറ്റുന്നത്. അപ്പോൾ IVയുടെ ഞാൻ പ്രൈസ് ചോദിച്ചപ്പോഴേലും എന്നെയും കൊണ്ട് അഫോർഡ് ചെയ്യാൻ പറ്റത്തില്ല. ഒരൊറ്റ സിറ്റിങ്ങിന് 8000 രൂപയാണ്. അതായത് ഓരോരോ ക്ലിനിക് ടു ക്ലിനിക് അത് മാറും, 6 to 8000 ആണ് എന്തായാലും വരും ഏകദേശം നമുക്ക്. പിന്നെ ഒരു ഒരു കംപ്ലീറ്റ് റിസൾട്ട് കിട്ടണമെങ്കിൽ ഏകദേശം 8 സിറ്റിങ്ങൊക്കെ ഇരിക്കേണ്ടി വരും മാക്സിമം. അതായത് എന്താ പറയുക, അതിന് ശേഷവും നമ്മളിങ്ങനെ എന്താ പറയുക, ഇടയ്ക്കിടയ്ക്ക് എടുക്കേണ്ടി വരും. നമ്മളുടെ ഫീസ് ഡള്ളാവുമ്പോഴും അല്ലെങ്കിൽ അത്യാവശ്യം ടാനൊക്കെ വരുമ്പോഴും അങ്ങനെ ഒരു പിന്നെ മേ ബി വൺസ് ഇൻ എ മന്ത് ആ ഒരു രീതിയിലൊക്കെ ആയിരിക്കും, അതെനിക്ക് അറിയത്തില്ല. അപ്പോൾ എൻ്റെ അടുത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്ന അറ്റ്ലീസ്റ്റ് ഒരു 8 വീക്കൊക്കെ എടുത്താലാണ് ഒരു കംപ്ലീറ്റ് റിസൾട്ട് കിട്ടുക. അപ്പോൾ അതായിരുന്നു IVയുടെ. അപ്പോൾ ഒരു ഒരു സിറ്റിങ്ങിന് 8000 എന്ന് പറഞ്ഞ് 8 സിറ്റിങ്ങിനും കൂടി എത്രയാവും എല്ലാം കൂടെ ടോട്ടൽ ചെയ്ത് എന്നെയും കൊണ്ട് അഫോർഡ് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ ആ പ്ലാൻ ഞാൻ അങ്ങനെ ക്യാൻസൽ ചെയ്തു. അപ്പോൾ ആ കൂട്ടത്തിൽ പറഞ്ഞാണ് IV, അതായത് IV എടുക്കുന്ന കൂട്ടത്തിൽ തന്നെ ഈ ഗ്ലൂട്ടാത്തോണിൻ്റെ ഈ ഒരു ടാബ്ലറ്റും കൂടെ കൊടുക്കാറുണ്ട്, പൊതുവെ കാര്യം കുറച്ചും കൂടെ പെട്ടെന്ന് റിസൾട്ട് കാണാൻ വേണ്ടി ഹെൽപ്പ് ചെയ്യുന്നുള്ളത്. അപ്പോൾ എൻ്റെ മനസ്സിൽ അപ്പോൾ ആ ഗ്ലൂട്ടാത്തോണിനെ പറ്റി ഞാൻ കാര്യങ്ങളൊക്കെ ചോദിച്ചു. ഇവിടെ 1-2 അതായത് നമുക്കെന്താ പറയുക, പറഞ്ഞതുപോലെ ബ്രാൻഡ്സ് ഉണ്ടാവും, ലൈക്ക് ഇന്ന ബ്രാൻഡ് നെയിം, ഈ ഒരു ഗ്ലൂട്ടാത്തോൺ ഉണ്ട്, ഈ ഒരു ഗ്ലൂട്ടാത്തോൺ ഉണ്ട്, ആ ഒരു രീതിയിലൊക്കെ പറഞ്ഞു തന്നു. പിന്നെ അതിൻ്റെ പ്രൈസ് റേഞ്ചും കാര്യങ്ങളും എനിക്ക് തോന്നുന്നു IVനേക്കാളും കുറച്ചും കൂടെ നമുക്ക്, അതായത് സാധാരണക്കാർക്ക് കുറച്ചും കൂടെ അഫോർഡ് ചെയ്യാൻ പറ്റുന്നത് ഈ ഒരു ടാബ്ലറ്റ്സ് പരുവത്തിലുള്ളതാണ്. പക്ഷേ റിസൾട്ട് കണ്ടുവരാൻ വേണ്ടി അത്യാവശ്യം കുറച്ച് സമയം എടുക്കും. മാത്രമല്ല അതും നമുക്ക് എന്താ പറയുക, ഓരോരുത്തരുടെ ബോഡിയുടെ അനുസരിച്ച് അല്ലെങ്കിൽ നമ്മൾ കഴിച്ചു കഴിഞ്ഞാൽ എല്ലാവർക്കും ഒരേപോലെ ആയിരിക്കത്തില്ല റിസൾട്ട്. ഒരു കംപ്ലീറ്റ് 20 ടാബ്ലറ്റ്സ് കഴിക്കുമ്പോഴേലും റിസൾട്ട് കിട്ടി അങ്ങനെയൊന്നും ആയിരിക്കത്തില്ല. ചിലർക്ക് പെട്ടെന്ന് കാണാം, ചിലർക്ക് ലേറ്റ് ആവാം, ചിലർക്ക് അതിൻ്റെ നടുവിൽ ആ ഒരു പ്രോസസ്സിൻ്റെ ഉള്ളിൽ കാണാൻ വേണ്ടി പറ്റും, ആ ഒരു രീതിയിലായിരുന്നു പറഞ്ഞിട്ടുണ്ടായിരുന്നത്. പിന്നെ ഞാൻ ചോദിച്ചിട്ടുണ്ടായിരുന്ന ഡൗട്ട് ലേസർ ട്രീറ്റ്മെൻറ്റ് പറ്റിയ കാര്യം, എനിക്ക് അപ്പോ ലിപ്സ് ഞാൻ എപ്പോഴും റേസർ വെച്ചിട്ട് ആണ് ചെയ്യാറ്. അപ്പോൾ ഞാൻ വിചാരിച്ചു അതിനൊരു പെർമനൻറ്റ് സൊല്യൂഷൻ ഉള്ള രീതിയിൽ ചോദിച്ചപ്പോഴേ ലേസർ ട്രീറ്റ്മെൻറ്റ് എന്നാലും അഫോർഡബിൾ ആയിരുന്നു, അത് കുറച്ച് 1-3 സിറ്റിങ് അങ്ങാണ്ട വേണ്ട, അതും ഹെയർ ഗ്രോത്തിനെ ഡിപ്പെൻഡ് ചെയ്തിരിക്കും കേട്ടോ. അപ്പോൾ ആ കാര്യങ്ങളൊക്കെ പറഞ്ഞു. അപ്പോൾ ഞാൻ എന്തായാലും IV എന്നുള്ള സാധനം കട്ട് ചെയ്തു. ടാബ്ലറ്റ്സ് എൻ്റെ മനസ്സിൻ്റെ ഉള്ളിൻ്റെ ഉള്ളിലുണ്ട്, പക്ഷേ ഞാൻ ഇല്ല, ഞാൻ എൻ്റെ അടുത്ത് ചോദിച്ചു എന്താണ് ഡിസിഷൻ താല്പര്യമുണ്ടോയെന്ന് ചോദിച്ചപ്പോഴേ ഇപ്പം ഇല്ലയൊന്ന് ആലോചിച്ചിട്ട് പറയാമെന്നുള്ള രീതിയിൽ അത് അവിടെ ഞാൻ വിട്ടു. അതൊക്കെ കഴിഞ്ഞിട്ടാണ് കോയിൻസിഡൻസ് പോലെ ഈ ഒരു ഷീക്ക് ന്യൂട്രിക്സിൻ്റെ ഗ്ലൂട്ടാത്തോൺ ഞാൻ എടുക്കാനുള്ള ആ ഒരു സംഭവം ഉണ്ടായത്. ഞാൻ ട്രൈ ചെയ്ത് നോക്കിയത് ശരി, എന്തായാലും അതിൻ്റെ ഇടയിൽ ഞാൻ എൻ്റെതായിട്ടുള്ള റിസർച്ചും കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു. അതായത് നമുക്ക് ഗൂഗിളിൽ തന്നെ സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ ഒരുപാട് ആൾക്കാരുടെ എക്സ്പീരിയൻസും, ഈവൻ വീഡിയോസിൽ ഞാൻ എടുക്കുന്നതിനേക്കാളും മുൻപ് ഷീക്ക് ന്യൂട്രിക്സിൻ്റെ ഈ ഒരു ടാബ്ലറ്റ് എടുക്കുന്നതിനേക്കാളും മുൻപ് 1-2 ഡെർമറ്റോളജിസ്റ്റ് തന്നെ ഇൻസ്റ്റ എന്ന് പറയുന്നത് യൂട്യൂബിൽ തന്നെ വീഡിയോസൊക്കെ ചെയ്ത് കണ്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ ആ ഒരു ഹോൾ വീഡിയോ ഒക്കെ കണ്ട് എൻ്റെതായിട്ടുള്ള ഒരു റിസർച്ച് ഞാൻ ചെയ്തിട്ടുണ്ടായിരുന്നു. ഈവൻ അപർണ തോമസ് ചെയ്തിട്ടുണ്ടായിരുന്നു ഇത് ഡെർമാക്കോടെ ഗ്ലൂട്ടാത്തോൺ ടാബ്ലറ്റും, അതേപോലെ ഒരു സീറം റിലേറ്റഡ് വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു ഒസിവേഡ ഹാന ചെയ്ത്. അങ്ങനെ കുറേ വീഡിയോസൊക്കെ കണ്ടിട്ട്
ഞാൻ കൺക്ലൂഡ് ചെയ്തു ശരി ഫൈൻ നമുക്ക് ട്രൈ ചെയ്ത് നോക്കാം, എന്തായാലും ട്രൈ ചെയ്തിട്ട് എന്താ സംഭവം എന്നുള്ളത് എക്സ്പീരിയൻസ് ചെയ്യാന്നുള്ള രീതിയിലാണ് ഞാൻ എടുത്തിട്ടുണ്ടായിരുന്നത്. ഞാൻ പറഞ്ഞതുപോലെ ഞാൻ കൺസൾട്ട് ചെയ്തിട്ട് എനിക്ക് ഡോക്ടർ പ്രിസ്ക്രൈബ് ചെയ്തതല്ല ഈ ഒരു ഗ്ലൂട്ടാത്തൻ, ഞാൻ തന്നെ എൻ്റെതായിട്ടുള്ള റിസർച്ചും കാര്യങ്ങളും ചെയ്തിട്ടാണ് ഈ ഒരു പ്രോഡക്റ്റിൽ ഞാൻ ഫൈനലി എത്തിപ്പെട്ടത്. ഇനി സെക്കൻഡ് തിങ് ഞാൻ ഏതായിരുന്നു, ഞാൻ ആ വീഡിയോയിൽ പറഞ്ഞതുപോലെ തന്നെ ഷീക്ക് ന്യൂട്രിക്സ്. എനിക്ക് വായിൽ പുണ്ണായിട്ട് വേദനിച്ചിട്ടും വയ്യാത്തതിൻ്റെ അതിൻ്റെ സൈഡിൽ കൂടെ ഞാനിങ്ങനെ ലൈക്ക് നമ്മൾ വോയിസ് ഓവർ കൊടുക്കുന്ന വീഡിയോ ആണെങ്കിൽ വലിയ ബുദ്ധിമുട്ടുണ്ടാവില്ല, ഇതാവും കണ്ടിന്യൂസ് ആയിട്ട് സംസാരിക്കുമ്പോൾ എനിക്ക് ഉള്ളിലിങ്ങനെ ഇറിറ്റേറ്റ് ആവുകയാണ്. ഓക്കെ ഫൈൻ, സെക്കൻഡ് എന്തായിരുന്നു ഏത് ഗ്ലൂട്ടാത്തയാണ് ഞാൻ എടുത്തിട്ടുണ്ടായിരുന്നത്. സെക്കൻഡ് ക്വസ്റ്റ്യന് ഞാൻ ഉത്തരം പറയുകയാണെങ്കിൽ ഞാൻ ആ വീഡിയോയിൽ പറഞ്ഞ പോലെ തന്നെയും ഷീക്ക് ന്യൂട്രിക്സിൻ്റെ ഗ്ലൂട്ടാത്തനായിരുന്നു എടുത്തിട്ടുണ്ടായിരുന്നത്. അതൊരു ജാപ്പനീസ് ഗ്ലൂട്ടാത്തനാണ്. പിന്നെ ഡോക്ടർ പറഞ്ഞിട്ടുണ്ടായിരുന്നു നമുക്ക് ഒരു ലിമിറ്റ് ഉണ്ട് ഗ്ലൂട്ടാത്തൻ, നമ്മൾ ഓവർഡോസ് ചെയ്യാൻ വേണ്ടി പാടില്ല എന്താണെങ്കിലും. അതായത് അധികമായാൽ അമൃതും വിഷമെന്ന് പറഞ്ഞ പോലെ ഒന്നും അധികമാവാൻ വേണ്ടി പാടില്ല, അതിനൊരു പെർട്ടിക്കുലർ എമൗണ്ട് ഉണ്ട്. എനിക്കൊന്നും എൻ്റെ ഓർമ്മ ശരിയാണ്, എനിക്ക് ഓർമ്മയില്ല, 600 mg ആണെന്ന് തോന്നുന്നു പെർ ഡേ, അങ്ങനെ ഓരോരോ അളവൊക്കെ ഉണ്ട്. ഞാൻ കഴിച്ചിട്ടുണ്ടായിരുന്ന 500 mg ജാപ്പനീസ് ഗ്ലൂട്ടാത്തൻ, അതിനകത്ത് വൈറ്റമിൻ സി അടങ്ങിയത് രണ്ടും അടങ്ങിയ ഒരു ടാബ്ലറ്റ് ആയിരുന്നു ഞാൻ കഴിച്ചിട്ടുണ്ടായിരുന്നത്. സോ എൻ്റെ ഒരു ഹോൾ എക്സ്പീരിയൻസ് ഇനി പറയുകയാണെങ്കിൽ ഞാൻ ഡേ 1 തൊട്ടിട്ട് ഡേ 20 വരയ്ക്കും ഞാൻ കണ്ടിന്യൂസ് ആയിട്ട് ഒരു ദിവസം വിടാണ്ട് ഞാൻ ഗ്ലൂട്ടാത്തൻ കഴിച്ചിട്ടുണ്ടായി. ആദ്യത്തെ 1-2 ദിവസം ആക്രാന്തം മൂത്തിട്ട് ഞാൻ ഭക്ഷണം കഴിക്കുന്നതിനേക്കാളും, അതായത് നമ്മൾ ഭയങ്കര എക്സൈറ്റഡ് ആയിരിക്കില്ല, എനിക്കൊരു പ്രോഡക്റ്റ് കിട്ടിക്കഴിഞ്ഞാൽ എനിക്ക് ട്രൈ ചെയ്യാൻ വേണ്ടി ഭയങ്കര ഇഷ്ടമാണ്. അത് ഞാൻ ആക്രാന്തം മുതൽ ഭക്ഷണമൊക്കെ കഴിക്കുന്നതിനേക്കാളും മുൻപായിരുന്നു കഴിച്ചിട്ടുണ്ടായിരുന്നത്. അപ്പോൾ എനിക്ക് നമുക്ക് സാധാരണ പറയാറുണ്ടല്ലോ ടാബ്ലറ്റ്സ് അങ്ങനെ കഴിക്കാൻ വേണ്ടി പാടില്ല, ഒന്നുമില്ലെങ്കിൽ ഫുഡിന് ശേഷം ആയിരിക്കണം എന്നൊക്കെ. അതിൻ്റെ ഒരു ബുദ്ധിമുട്ടും ഉണ്ടോയെന്ന് അറിയത്തില്ല, എനിക്കൊരു ചെറിയൊരു ഒരു നെഞ്ചരിച്ചൽ അങ്ങനെ ഒരു ഗ്യാസ് ആ ഒരു റിലേറ്റഡ് ആയിട്ടുള്ള പ്രശ്നമൊക്കെ വന്ന പോലെ പേഴ്സണലി നമുക്കൊരു ഡൗട്ട് ഉണ്ടെങ്കിൽ അങ്ങനത്തെ സംഭവങ്ങളൊക്കെ വരുമല്ലോ. അപ്പോൾ ഞാൻ ഷിഫ്റ്റ് ചെയ്തു, സെക്കൻഡ് ഡേ 3rd ഡേ ആയപ്പോഴേലും ഞാൻ ഇതേപോലെ ബ്രേക്ക്ഫാസ്റ്റിന് ശേഷം കഴിക്കാൻ വേണ്ടി തുടങ്ങി. അന്ന് തൊട്ടിട്ട് 20th ഡേ വരിക്കും എനിക്ക് യാതൊരു പ്രശ്നങ്ങളും ഉണ്ടായിരുന്നില്ല. സോ കണ്ടിന്യൂസ് ആയിട്ട് 20 ദിവസം കുടിച്ചിട്ടുണ്ടായിരുന്നു. ഞാൻ അടുത്തുണ്ടായിരുന്ന ലെമൺ പ്ലസ് സ്ട്രോബെറി ഫ്ലേവറാണ്, വേറെ ഫ്ലേവർ ഉണ്ടോയെന്ന് എനിക്കറിയത്തില്ല. എന്തായാലും ഞാൻ പറഞ്ഞ പോലെ ഈ വീഡിയോയിൽ മെൻഷൻ ചെയ്യുന്ന പ്രോഡക്റ്റ്സ് ഒക്കെ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ ലിങ്ക് കൊടുത്തേക്കാം കേട്ടോ, പറ്റുവാണെങ്കിൽ. അപ്പോൾ അതായിരുന്നു ഞാൻ കഴിച്ചിട്ടുണ്ടായിരുന്നത്. ഇനി എനിക്ക് എപ്പോഴാണ് എൻ്റെ റിസൾട്ട് കണ്ടു തുടങ്ങിയെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞാൻ ഇത് കുടിച്ച് ഏകദേശം ഒരു 1.5 ആഴ്ച ആയപ്പോഴേലും തന്നെ ഞാൻ നോട്ടീസ് ചെയ്യുന്നതിനേക്കാളും കൂടുതൽ പെട്ടെന്നും എനിക്ക് ചുറ്റിലുള്ള ആൾക്കാരാണ് ഓ ഇതെന്താണ് നീ കണ്ട ക്രീമൊക്കെ വാരി തേച്ചത് നല്ല വ്യത്യാസം ഉണ്ടല്ലോ, എന്താണ് നീ തേച്ചേക്കുന്നത്, എനിക്കും കുറച്ച് തന്നെ ആ ഒരു രീതിയിലൊക്കെ സംസാരിക്കാൻ തുടങ്ങിയപ്പോഴാണ് ആഹാ ഇത് വർക്ക് ചെയ്യുന്നത്. നമ്മളെപ്പോഴും കാണുമ്പോൾ നമുക്ക് ആ ഒരു പ്രോസസ്സിൽ പെട്ടെന്ന് റിസൾട്ട് നമുക്ക് വിസിബിളായിട്ട് കാണത്തില്ല, അത് നമ്മൾ വേറൊരാൾ പറയുമ്പോഴാണ് നമ്മൾ റിയലൈസ് ചെയ്തിട്ട് ആ സത്യമാണല്ലോ എന്നുള്ള രീതിയിൽ വരും. അങ്ങനെയായിരുന്നു ഞാൻ റിയലൈസ് ചെയ്തത്. അപ്പോൾ ഞാൻ നോട്ടീസ് ചെയ്തപ്പോഴേലും ആ ശരിയാണ് നല്ല രീതിയിലുള്ള ഡിഫറൻസ് ഉണ്ട്. ഞാൻ പറഞ്ഞ പോലെ ഒരു 1-1.5 weeks ഒക്കെ ആയപ്പോഴേലും ആ ഒരു ഡിഫറൻസ് എനിക്ക് ഫീൽ ചെയ്യാൻ വേണ്ടി തുടങ്ങി, അതായത് ഒരു ഗ്ലോ വരാൻ തുടങ്ങി. മാത്രമല്ല അത് ഇപ്പം ഗ്ലൂട്ടാത്തൻ നമുക്ക് ക്രീംസ് കാര്യങ്ങൾ ഈവൻ ദ ഡെർമാക്കോടെ ഗ്ലൂട്ടാത്തൻ സീറം ഉണ്ട്, അത് നമ്മൾ അപ്ലൈ ചെയ്യുന്ന പെർട്ടിക്കുലർ ഏരിയയിൽ മാത്രമാണ് നമുക്ക് സൊല്യൂഷൻ കിട്ടുള്ളൂ. ടാബ്ലറ്റ് ആകുമ്പം ഹോൾ ബോഡി നമുക്ക് എന്താ പറയുക റിസൾട്ട് കിട്ടും. അപ്പം എനിക്ക് മൊത്തത്തിൽ കാണാൻ വേണ്ടി തുടങ്ങി, ഒരു ചെറിയൊരു ഗ്ലോ ഒക്കെ വരുന്നുണ്ട് സ്കിന്നിൽ, ആ ഒരു തിളക്കമൊക്കെ വരുന്ന പോലെ എനിക്ക് ഫീൽ ചെയ്തു. അതായിരുന്നു എൻ്റെ ആ ഒരു ഇനീഷ്യൽ ഇന്ന പോയിന്റിലാണെന്നുള്ളത് എനിക്ക് മനസ്സിലാക്കാൻ വേണ്ടി പറ്റിയതും. ആ ഒരു 20 ഡേയ്സിൽ എനിക്ക് നല്ല ഹ്യൂജ് ഡിഫറൻസ് കാണാൻ വേണ്ടി പറ്റി. ഹ്യൂജ് ഡിഫറൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കരമായിട്ട് സ്കിൻ ടോൺ മാറിയെന്നല്ല, നമ്മളൊരു സാധനം കുടിച്ചതിൻ്റെ റിസൾട്ട് കിട്ടുമ്പം തന്നെ ഗ്ലൂട്ടാത്തനൊക്കെ ഇത്ര പെട്ടെന്ന് റിസൾട്ട് കിട്ടുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചിലർക്ക് കുറേ ലേറ്റ് ആകും, ചിലർക്ക് പെട്ടെന്ന് കിട്ടും. എനിക്ക് ആ ഒരു പ്രോസസ്സിൽ പെട്ടെന്ന് എനിക്ക് കാണാൻ വേണ്ടി പറ്റി ചെറിയ രീതിയിൽ സ്കിൻ ടോൺ വ്യത്യാസം വരുന്നുണ്ട് അല്ലെങ്കിൽ ഗ്ലോ ആവുന്നുണ്ട് എന്നുള്ള രീതിയിൽ എനിക്ക് ഫീൽ ചെയ്യാൻ വേണ്ടി തുടങ്ങി. അതുകൊണ്ട് എനിക്ക് ആ ഒരു 20 ഡേയ്സ് കുടിച്ചപ്പോൾ തന്നെ വ്യത്യാസം കണ്ടു. അപ്പോൾ ഞാൻ വിചാരിച്ചു ശരി ഒന്ന് കുടിച്ചത് നിർത്തി നോക്കാം എങ്ങനെയാണിത് ബാക്ക് ടു നോർമൽ പോകും, അവിടെയാണ് ഞാൻ ശരി നിർത്താം ഈ ഒരു കംപ്ലീറ്റ് 20 ഡേയ്സ് ടാബ്ലറ്റ് കഴിഞ്ഞപ്പോഴേ ഞാൻ നിർത്തിയത്. ഞാൻ നിർത്തിക്കഴിഞ്ഞ് പെട്ടെന്ന് തന്നെ അതായത് 20th 21st ഡേ ഞാൻ തിരിച്ച് പഴയ പോലെ സ്കിൻ ടോൺ ആയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇല്ല, അതും ഒരു ഗ്രാജുവൽ പ്രോസസ്സായിരുന്നു. അതായത് എനിക്ക് എങ്ങനെയാണോ ആ ഒരു ഗ്രോത്ത് അല്ലെങ്കിൽ ആ ഒരു ഡിഫറൻസ് ഉണ്ടായിരുന്നത്, അതായത് ഫസ്റ്റ് വീക്ക് ഒരു 1.5 weeks ഒരു ചെറിയ രീതിയിൽ സ്കിൻ ടോൺ ഡിഫറൻസ് അല്ലെങ്കിൽ ഗ്ലോ കാര്യങ്ങളൊക്കെ എനിക്ക് ഫീൽ ചെയ്തത്, പക്ഷേ അതിങ്ങനെ ഒരു 3rd week വരെ പോയത് ഞാൻ ഈ ഒരു ടാബ്ലറ്റ് നിർത്തുന്നവരെയുണ്ടായി. അത് കഴിഞ്ഞിട്ടും എനിക്ക് ഏകദേശം എനിക്ക് തോന്നുന്നു ഒരു 1-2 ആഴ്ച വരയ്ക്കും ആ ഒരു ഗ്ലോ ഒക്കെ ഉണ്ടായിരുന്നു. പിന്നെയാണ് അത് ഫെയ്ഡ് ആവാൻ തുടങ്ങിയത്, നമ്മൾ തിരിച്ചും വെളിയിലൊക്കെ പോയി ടാൻ അടിക്കുക ആ ഒരു രീതിയിൽ തിരിച്ചും ബാക്ക് ടു നോർമലായിട്ട് തന്നെ വന്നിട്ടുണ്ടായത്. ആ ഒരു സ്കിൻ ടോൺ എനിക്ക് ഒരുപാട് നാളൊന്നും അതേപോലെ മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റിയില്ല, കാര്യം ഗ്ലൂട്ടാത്തൻ അതിനുശേഷം ഞാൻ എടുത്തിട്ടുണ്ടായിരുന്നില്ല. പിന്നെ അടുത്ത ഡൗട്ട് എന്തായിരുന്നു,
എനിക്കെന്തെങ്കിലും അതിനിടയ്ക്ക് ബുദ്ധിമുട്ടുകൾ ഉണ്ടായിരുന്നു ഈ ഒരു പ്രോസസ്സിൽ. എനിക്ക് അതൊരു ബുദ്ധിമുട്ടും ഉണ്ടായിരുന്നില്ല. ഞാൻ കുടിച്ചപ്പോഴും എനിക്ക് ഞാൻ ഭയങ്കര കംഫർട്ടബിൾ ആയിരുന്നു. ഞാൻ പറഞ്ഞല്ലോ, ആദ്യത്തെ രണ്ട് ദിവസം ചെറിയ മണ്ടത്തരം പോലെ. എനിക്കത് പേഴ്സണലി ഫീൽ ആയതാണോ എങ്ങനെയാണെന്ന് എനിക്കറിയത്തില്ല. എനിക്കൊരു നെഞ്ചരിച്ചില്ല, ആ ഒരു കൈൻഡ് ഓഫ് സംഭവങ്ങൾ ഉണ്ടായിരുന്നു. എന്തായാലും ഫുഡിന് ശേഷം കഴിക്കണമായിരിക്കും പറ്റുക. ഇനി ഇത് എപ്പോഴാണ് എടുക്കാൻ പറ്റുമെന്ന് വെച്ചാൽ, ഞാൻ എടുത്തിട്ടുണ്ടായിരുന്ന രാവിലെ ആയിരുന്നു. എപ്പം ഫുഡ് കഴിച്ചിട്ട് എപ്പോൾ വേണമെങ്കിലും നമുക്ക് ഈ ഒരു ടാബ്ലറ്റ് എടുക്കാം. 250 ml അകത്ത് ടാബ്ലറ്റ് ഇടുക, നന്നായിട്ട് ഡിസോൾവ് ആകുന്നൊരു വെയിറ്റ് ചെയ്യുന്ന ശേഷം കുടിച്ചാൽ മാത്രം മതിയാവും. അപ്പോൾ എന്തായിരുന്നു അതിന് ശേഷം സൈഡ് എഫക്റ്റ്? ഞാൻ പറഞ്ഞു എന്തൊക്കെ വ്യത്യാസങ്ങളാണ് ഉണ്ടാവുക. പിഗ്മെൻറ്റേഷൻ ചെറിയ രീതിയിൽ, അതായത് നമ്മൾ ക്രീംസൊക്കെ അപ്ലൈ ചെയ്ത് നമുക്ക് റിസൾട്ട് കിട്ടുന്നതിനേക്കാളും കൂടുതൽ പെട്ടെന്ന് നമുക്ക് പിഗ്മെൻറ്റേഷനിൽ ഡിഫറൻസ് വന്നു. പിന്നെ സ്കിൻ ടോൺ ചെറിയ രീതിയിൽ ഇമ്പ്രൂവ് ആയി, ഒരു ഗ്ലോ വന്നു മൊത്തത്തിൽ. ഇതൊക്കെയായിരുന്നു എനിക്ക് കാണാൻ വേണ്ടി പറ്റിയിട്ടുണ്ടായിരുന്ന ഡിഫറൻസ്. പിന്നെ ഉറപ്പായിട്ട് SPF കാര്യങ്ങൾ, നമ്മൾ നമ്മളുടെ സ്കിൻ കെയർ കാര്യങ്ങളൊക്കെ ഇതിനൊപ്പം തന്നെ ചെയ്യണം. അതായത് ഗ്ലൂട്ടാത്തേൻ്റെ എടുക്കുവാണ് എന്നാൽ ശരി സ്കിൻ കെയർ സ്റ്റോപ്പ് ചെയ്യാം, അങ്ങനെയല്ല കേട്ടോ. അതും കൂടെ അതിൻ്റെ കൂട്ടത്തിൽ പോയാൽ മാത്രമാണ് നമുക്ക് മൊത്തത്തിലൊരു റിസൾട്ട് ഭയങ്കര വിസിബിളായിട്ട് കാണാൻ വേണ്ടി പറ്റത്തുള്ളൂ. പിന്നെന്താണ് ഗ്ലൂട്ടാത്തേൻ ആരൊക്കെ എടുക്കാൻ വേണ്ടി പാടില്ല? സോ എനിക്ക് പേഴ്സണലി അതിനെപ്പറ്റി കൂടുതലായിട്ടൊന്നും ഡീറ്റെയിൽസ് അറിയത്തില്ല. പക്ഷേ എൻ്റെതായിട്ടുള്ള റിസർച്ച് കാര്യങ്ങളൊക്കെ നമ്മളിപ്പം ഗൂഗിളിലൊക്കെ, ഇപ്പം ഞാൻ പറയുകയാണ് നിങ്ങളിപ്പം ഓക്കെ ഇത് പറഞ്ഞു കേട്ടോ, അടുത്ത പോയിന്റിൽ പറയാം. ഉറപ്പായിട്ടും പ്രഗ്നൻ്റ് ആയിരിക്കുന്ന ലേഡീസ്, അതേപോലെ തന്നെ കുഞ്ഞു വാവയ്ക്ക് ഫീഡൊക്കെ ചെയ്യുന്ന ആൾക്കാരുണ്ടാവില്ല, അങ്ങനെയുള്ള ആൾക്കാർ എടുക്കാണ്ടിരിക്കുന്നതായിരിക്കും ബെറ്റർ. പിന്നെ നിങ്ങൾക്കിപ്പോൾ എന്തെങ്കിലുമൊക്കെ അസുഖങ്ങളുണ്ട്, അതായത് പലർക്കും പല പല കണ്ടീഷൻസ് ഉണ്ടാവില്ല, അങ്ങനെയൊക്കെ ഉള്ള ആൾക്കാർ ഇങ്ങനെ ഗ്ലൂട്ടാത്തേൻ എടുക്കണമെന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും ഒരു ഡോക്ടറെ കൺസൾട്ട് ചെയ്തിട്ട് മാത്രം ഉറപ്പ് വരുത്തിയിട്ട് മാത്രം എടുക്കാൻ വേണ്ടി തീരുമാനിക്കുക. പിന്നെ ആസ്മ ഉള്ള ആൾക്കാരും എടുക്കരുതെന്ന് പല റിസർച്ച് പേപ്പേഴ്സിലും ഞാൻ കണ്ടിട്ട് എനിക്കറിയത്തില്ല. അപ്പോൾ ഉറപ്പായിട്ടും നിങ്ങൾ ആരെങ്കിലും ഗ്ലൂട്ടാത്തേൻ എടുക്കാൻ വിചാരിക്കുന്നുണ്ട് എങ്കിൽ ഉറപ്പായിട്ടും ഒരു ഡോക്ടറെ കൺസൾട്ട് ചെയ്തിട്ട് എടുക്കണമായിരിക്കും ഒരു ബെസ്റ്റ് ഓപ്ഷൻ. ഒരു നിങ്ങളുടേതായിട്ടുള്ള റിസർച്ച് ചെയ്യുക, ഒരു ഡോക്ടറെ കൺസൾട്ട് ചെയ്യുക. എന്തായാലും ഇറങ്ങാൻ തീരുമാനിച്ചിട്ടുണ്ടെങ്കിൽ ഒരു ഒരു ഹോൾ ടാബ്ലറ്റ് ആ ഒരു ബോക്സ് വാങ്ങിക്കണമെങ്കിൽ അറൌണ്ട് 2000 സംതിങ് ആവും. ഒരു ഡോക്ടറെ കൺസൾട്ട് ചെയ്തിട്ട് അവർ എഴുതി തരുവാണെങ്കിൽ നമുക്കൊരു പ്രോപ്പർ ഗൈഡൻസിലാണ് നമ്മൾ എടുക്കുന്നത്, ആ ഒരു ആശ്വാസം ഉണ്ടാവും. പിന്നെ വേറെ ബുദ്ധിമുട്ടുകളുണ്ട്, നമ്മൾ വെറുതെ ഇരുന്ന് ആലോചിച്ച് ടെൻഷൻ അടിക്കണ്ട. അതുകൊണ്ട് അതായിരിക്കും ബെറ്റർ ഓപ്ഷൻ. പിന്നെന്താണ് വേറെന്താണ്, ഞാനിനി എടുക്കും ഗ്ലൂട്ടാത്തേൻ. ഇനി ഞാൻ എടുക്കുമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എനിക്ക് ഒരു ഒരു പ്രശ്നമുണ്ട്. ഞാനിപ്പം ഒരു സാധനം ട്രൈ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ആ ഒരു ഫ്ലോ തന്നെ പോയി കഴിഞ്ഞാൽ എനിക്ക് കുഴപ്പമില്ല. ഞാൻ സ്റ്റോപ്പ് ചെയ്ത് തിരിച്ച് റീസ്റ്റാർട്ട് ചെയ്യാമെന്ന് പറഞ്ഞാൽ എനിക്ക് വലിയ താല്പര്യം ഉണ്ടാകത്തില്ല. അതുകൊണ്ട് ഞാൻ ഇനി അങ്ങോട്ടേക്ക് എടുക്കുമെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് ഡിപ്പെൻഡ് ചെയ്യും, എന്തെങ്കിലുമൊക്കെ ഫംഗ്ഷനൊക്കെ വരുന്നുണ്ട്. ഇപ്പം ഇനി എനിക്ക് തോന്നുന്നു ഹൈഡ്രാഫേഷ്യലിനേക്കാളൊക്കെ ഭേദം ഗ്ലൂട്ടാത്തേൻ്റെ ഒരു ടാബ്ലറ്റ്. ഹൈഡ്രാഫേഷ്യൽ ഞാൻ ചെയ്തിട്ടുണ്ടായിരുന്നു 4000 രൂപയ്ക്ക്, 3000-4000 രൂപയുടെ അങ്ങാണ്ടായിരുന്നു എനിക്ക്. ഏകദേശം എന്തായാലും അത്ര പൈസ ഉണ്ടാവും. പലരും ഹൈഡ്രാഫേഷ്യൽ ചെയ്തിട്ട് റിസൾട്ട് കിട്ടിയെന്നൊക്കെ പറയുമ്പോൾ ഭയങ്കര ഹൈപ്പ് കണ്ടപ്പോൾ ഞാൻ പോയി ചെയ്തതാണ്, ഭയങ്കര അടിപൊളിയായിരിക്കും, ആഹാ അടിപൊളി ഗ്ലോ ആവാം, അല്ലെങ്കിൽ നല്ല റിസൾട്ട് കിട്ടുമെന്നൊക്കെ പറയട്ടെ. എനിക്കുണ്ടായത് നഷ്ടം മാത്രമാണ്, കാശ് പോയത് നഷ്ടം. ആ ഒരു പൈസ ഉണ്ട് എനിക്ക് 2 ബോട്ടിൽ വാങ്ങിച്ചിട്ട് ട്രൈ ചെയ്യാമെന്ന് ഞാൻ വിചാരിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. എനിക്ക് മാത്രമല്ല, നമുക്കിങ്ങനെ പ്രൊസീജിയർ ചെയ്യുമ്പോൾ നമുക്കിങ്ങനെ ഒരു ഒരു മെഷീൻ വെച്ചിട്ട് നമ്മുടെ ഫേസിൽ ഇങ്ങനെ ഇൻഫ്യൂസ് ചെയ്യുമല്ലോ സംഭവങ്ങൾ. അപ്പോൾ അതിന് ആ മെഷീൻ്റെ അറ്റത്ത് എന്തോ ഒരു പ്രശ്നം ഉണ്ടായിരുന്നു. അപ്പോൾ ഇങ്ങനെ ചെയ്യുമ്പോഴേലും സ്കിന്നിൽ അവിടെ ഇവിടെ സ്ക്രാച്ചസ് വന്നു, ചെറിയ ചെറിയ മൈന്യൂട്ടായിട്ടുള്ള സ്ക്രാച്ചസ് ഉണ്ടായിരുന്നു. അതിൻ്റെ കൂട്ടത്തിൽ ഇങ്ങനെ വലിയൊരു ടിക്ക് ഉണ്ടായിരുന്നു. അതിൻ്റെ കല മാറ്റാൻ വേണ്ടിയിട്ട് ഞാൻ പിന്നെ വേറെ എൻ്റെതായിട്ടുള്ള പൊടിക്കൈകളൊക്കെ ട്രൈ ചെയ്തതാണ്. അതുകൊണ്ട് എനിക്ക് പേഴ്സണലി ഹൈഡ്രാഫേഷ്യൽ എനിക്ക് പേഴ്സണലി ഇഷ്ടപ്പെടില്ല. ഞാൻ ഇപ്പോൾ എൻ്റെ അടുത്ത് ആരും ചോദിച്ചാലും എൻ്റെ കസിൻസ് അല്ലെങ്കിൽ വേറെ ആരെങ്കിലുമൊക്കെ ചോദിച്ചാൽ ഞാൻ പറയും ഉറപ്പായിട്ടും ചെയ്യേണ്ട, അതിൻ്റെ ആവശ്യമില്ല. പറ്റുവാണെങ്കിൽ വീട്ടിലുള്ള എന്തെങ്കിലും പാക്കോ കാര്യങ്ങളൊക്കെ ട്രൈ ചെയ്യണമായിരിക്കും പറ്റുക. കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ അത്രയും 4000 എനിക്ക് വർത്തി ആയിട്ട് ഫീൽ ചെയ്തിട്ടൊന്നുമില്ല. അപ്പോൾ ഓരോരുത്തർ എക്സ്പീരിയൻസ് ആണ്. അങ്ങനെ വെച്ച് നോക്കുമ്പോഴേ ഞാൻ വിചാരിക്കും ഫേഷ്യൽ കാര്യങ്ങളൊക്കെ ചെയ്യുന്നതിനേക്കാളും അടിപൊളിയാണ്. ഒരു കല്യാണമൊക്കെ വരികയാണ് ആ ഒരു ടൈമിൽ, ഒരു ഗ്ലോ, നമ്മൾ അങ്ങനെ ഫേഷ്യൽ ചെയ്യാൻ വേണ്ടിയിട്ട് ഒരുപാട് പൈസ ഇൻവെസ്റ്റ് ചെയ്യാൻ വേണ്ടി റെഡി ആയിട്ടുള്ള ആൾക്കാരാണെങ്കിൽ പോവാ, ഡോക്ടറെ കൺസൾട്ട് ചെയ്യുക, ഒരു ഡോക്ടർ പ്രിസ്ക്രൈബ് ചെയ്തിട്ടില്ല ഗ്ലൂട്ടാത്തേൻ എടുക്കുക, ആ ഒരു രീതിയിൽ എടുക്കണമായിരിക്കും. ഞാൻ അങ്ങനെയായിരിക്കും ചൂസ് ചെയ്യുക. അല്ലാതെ ഫേഷ്യൽ ചെയ്യാൻ ഞാൻ എന്നെ തീരുമാനിക്കില്ല, ഫേഷ്യൽ ചെയ്യുന്നില്ല, അങ്ങനെയല്ല. ഈ ഹൈഡ്രാഫേഷ്യൽ 4000 രൂപയും ഇതും വെച്ച് നോക്കുമ്പോൾ ഒരു 1000 രൂപയ്ക്ക് ആണെങ്കിൽ എന്നാലും കുഴപ്പമില്ല, 4000 രൂപയ്ക്കൊന്നും വർത്തി ആയിട്ടുള്ള സംഭവമല്ല എനിക്ക് ഹൈഡ്രാഫേഷ്യൽ. എനിക്കങ്ങനെ പേഴ്സണലി തോന്നി. നിങ്ങൾ ആരെങ്കിലും ചെയ്തിട്ടുണ്ടോ അല്ലെങ്കിൽ ചെയ്തിട്ട് നിങ്ങൾക്ക് റിസൾട്ട് കിട്ടുന്നുണ്ടോ കാര്യങ്ങളോ എന്തായാലും കമൻറ്റ് ചെയ്യാം കേട്ടോ. അപ്പോൾ ഞാൻ എന്തായാലും ഇനി എന്തെങ്കിലുമൊക്കെ ഫംഗ്ഷൻ ഉണ്ട് അങ്ങനത്തെ രീതിയിൽ മാത്രമായിരിക്കും ഞാൻ എന്തായാലും ഗ്ലൂട്ടാത്തേൻ എടുക്കുന്നുണ്ടെങ്കിൽ എടുക്കത്തുള്ളൂ. എന്തായാലും കണ്ടിന്യൂസ് ആയിട്ട് ഇനി അങ്ങോട്ടേക്ക് എടുക്കാൻ വേണ്ടി ഞാൻ ഉദ്ദേശിച്ചിട്ടില്ല. വല്ല കല്യാണോ അങ്ങനെ എന്തെങ്കിലും പരിപാടികൾ വരുമ്പോഴേ ഞാൻ എന്തായാലും എടുക്കണമായിരിക്കും. സോ ഇത്രയൊക്കെ ആയിരുന്നു കൂടുതലായിട്ടും ഞാൻ കണ്ടിട്ടുണ്ടായിരുന്ന ഡൗട്ട്സ് കാര്യങ്ങളൊക്കെ.
പിന്നെ അതിൻ്റെ അടുത്ത് ഐ മീൻ കുറേ ആൾക്കാരുടെ എക്സ്പീരിയൻസ് എല്ലാതെയും ഷെയർ ചെയ്ത് കണ്ടു കേട്ടോ. ഐ വി എടുത്തിട്ടുണ്ടായിരുന്നു, റിസൾട്ട് കിട്ടി, അടിപൊളിയാണ്. പിന്നെ കുറേ ആൾക്കാർ ഐ വി ഒന്ന് രണ്ട് ഷോർട്ട് പോയപ്പോഴേലും റിസൾട്ട് കിട്ടിയില്ല, അങ്ങനെയും കണ്ടിട്ടുണ്ട്. ഇനി ഞാൻ ഈ ഒരു ഹോൾ പ്രോസസ്സിൻ്റെ ഒരു ഫൈനൽ വേർഡിക്റ്റ് പറയുകയാണെങ്കിൽ എനിക്ക് അടിപൊളിയായിട്ട് വർക്ക് ചെയ്തു. ഞാൻ ഹാപ്പിയാണ് ഗ്ലൂട്ടാതെ എടുത്തതിലും അതിൻ്റെ ഒരു ഹോൾ എക്സ്പീരിയൻസിലും ഞാൻ ഹാപ്പിയാണ്. സോ യാ, ഈ ഒരു വീഡിയോ ഇത്രയും ഉണ്ടായിരുന്നുള്ളൂ, നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ടുണ്ടാവും ഞാൻ വിശ്വസിക്കുന്നു. സോ നമ്മുടെ ഫസ്റ്റ് വീഡിയോ കണ്ടിട്ടില്ലാത്ത ആൾക്കാർ കണ്ടു നോക്കുക, ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം. സോ വീണ്ടും ഒരു വീഡിയോ ആയിട്ട് വരുന്നതായിരിക്കും.